ജനപ്രവാഹമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആംബുലൻസ് നല്ല ഫ്രീ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആംബുലൻസ് പോകുന്നതിന് ഒരു തടസ്സങ്ങളില്ല, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ബാഗ് നോക്കി നടക്കുന്നത് വേറെ ആരല്ല കേട്ടോ, ഷിയാബിന്റെ ബ്രദറാണ്. ഇപ്പുള്ളത് പ്രധാന മഞ്ചേശ്വരത്താണുള്ളത്. ഷിയാബ് അവിടെ നിന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഫുള്ള് ഇപ്പൊ ജനങ്ങളുണ്ട്, പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ. ജനങ്ങളൊക്കെ അവിടെ അത്രയും ജനങ്ങൾ അപ്പുറത്ത് കുറേ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ സമയം 4:30 ആയിട്ടോ, 4:30 ആയിട്ടും ഭയങ്കര വെയിലും എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാട്ടോ. ഓമങ്ങനെ എണീച്ചൊക്കെ ചൂടോണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. സാധാരണ ഈ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വെയിലിന് കുറച്ചൊരു ആക്കുണ്ടോ. പക്ഷെ ഇപ്പോൾ ഉള്ളതിപ്പോൾ മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരത്തിൻ്റെ ജനങ്ങൾ കാത്തിരിക്കും, ഷിയാബിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രണ്ട് റോഡ് ഭാഗത്തേക്ക് റോഡിന് 100 വർഷങ്ങളിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തെ ഫുള്ള് സ്ത്രീകളാണ്. ഈ വഴിയിൽ വെള്ളം കുടിക്കാനുള്ള വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. വലിയ പ്രാധാന്യത കുടിവെള്ളം കിട്ടാന്ന് പറയുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെയാണ് ആളുകൾ, സ്ത്രീകൾ ഷിയാബിനെ കാത്തു നിൽക്കുകയാണ് അവിടെ. മഞ്ചേശ്വരത്തിൽ തന്നെ അടുത്തൊരു ചെറിയൊരു ജംഗ്ഷനല്ല, ഒരു ചെറിയൊരു വഴിയാണ് സൈഡിലുള്ളത്. ഇവിടെ ഇതുപോലെ തന്നെ ജനക്കൂട്ടം എന്താ കൂടി നിൽക്കുകയാണ്. ഒരുപാട് ജനങ്ങൾ അവിടെ ഇവിടെ വെട്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കാനുള്ള വെള്ളം, ഇവിടെയും വെള്ളം കൊടുക്കുന്നുണ്ട്. കുടിക്കാനുള്ള വെള്ളം ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. മഞ്ചേശ്വരത്ത് ഒരുപാട് പേര് ഇതാ ഇവിടെ കൈകളിൽ കുറേ വെള്ളം വെച്ച് ജയിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4:30 ആയിട്ടും ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇവിടെ മുകളിൽ കുറേ സ്ത്രീകളതൊക്കെ ഇരിക്കുന്നുണ്ട് ഷിയാബിന് കാത്ത്. വീണ്ടും മഞ്ചേശ്വരത്ത് തന്നെ അടുത്തൊരു ചെറിയൊരു ജംഗ്ഷൻ വന്നിരിക്കുകയാണ്. അവിടെ ഇതുപോലെ ജനങ്ങൾ ഇതാ ജനം വീണ്ടും കൂടിയിരിക്കുകയാണ്. മഞ്ചേശ്വരം കഴിഞ്ഞു കേട്ടോ. ഇത്രയും റഷ് ഉണ്ടെങ്കിലും ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ടാണ് വഴി ക്ലിയർ ആക്കി കൊടുക്കുന്നത്. ബാക്കിലൊരു ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആംബുലൻസ് ഇതാ പാസ് ചെയ്ത് വരുന്നുണ്ട്. മുകളിൽ എല്ലാ ജനങ്ങളും അത്രയും ഫുൾ സപ്പോർട്ടാണ്. അടുത്ത നിമിഷം തന്നെ അവിടെ വഴി റെഡിയായി. അതാണ് ഇവിടുത്തെ ജനങ്ങൾ.